നമസ്കാരം, സ്പോർട്സ് ടു മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബ്ലാസ്റ്റേഴ്സ് വീണ്ടും വിജയം തുടർന്നിരിക്കുകയാണ്. ഈസ്റ്റ് ബംഗാളിനെതിരെ 1-2 ഗോളുകൾക്കാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചത്. ആദ്യ 11-ൽ ഒരു മാറ്റവുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയത്. മലയാളി താരമായുള്ള രാഹുലിന് പകരം ദിമിത്രിയോസ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ 11-ൽ കളിച്ചത്. അങ്ങനെ മികച്ച അറ്റാക്കുകൾ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തുടങ്ങിയത്. ഈസ്റ്റ് ബംഗാളും അതേപോലെ തന്നെ അറ്റാക്കിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ 32-ാമത്തെ മിനിറ്റിലാണ് ഗോൾ പിറക്കുന്നത്. ലൂണിയുടെ അസിസ്റ്റിൽ ഡൈസുക്കെ സക്കായാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ നേടിയത്. വളരെ മികച്ചൊരു ഫിനിഷിംഗ് ആയിരുന്നു അത്. അങ്ങനെ വീണ്ടും ഒരുപാട് കൗണ്ടർ അറ്റാക്കുകളൊക്കെ നമ്മൾ കണ്ടു, പക്ഷേ ഗോളുകളൊന്നും ഉണ്ടായില്ല. പിന്നീട് സെക്കൻഡ് ഹാഫ് തുടങ്ങി. സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിലൊക്കെ കൂടുതലും ഡിഫൻസീവിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിരുന്നത്. ലക്ഷ്യബോധമില്ലാതെ ഒരുപാട് ക്ലിയറൻസുകളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എടുത്തു പറയേണ്ടത് സച്ചിൻ സുരേഷിനെയാണ്. മുൻ ഗോൾ കീപ്പറായിട്ടുള്ള ഗില്ലിനില്ലാത്തൊരു കഴിവാണ് പെനാൾട്ടി സേവ് ചെയ്യുക എന്നുള്ളത്. അത് സച്ചിനുണ്ട്. 1-2 പെനാൾട്ടികളാണ് സേവ് ചെയ്തത്. ആദ്യം എടുത്ത പെനാൾട്ടി സേവ് ചെയ്തെങ്കിലും റഫറി അത് റീടേക്ക് എടുക്കാൻ പറഞ്ഞു. എന്നാൽ അതും സച്ചിൻ സേവ് ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ മത്സരത്തിലും ഇതുപോലെ സച്ചിൻ സുരേഷ് ഒരു പെനാൾട്ടി സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു മത്സരത്തിലെ രക്ഷകൻ എന്ന് തന്നെ പറയാം. അവസാനം 89-ാം മിനിറ്റിൽ ദിമിത്രിയോസ് ഡൊമിനിക്കോസും കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോൾ നേടുകയാണ്. പക്ഷേ സെലിബ്രേഷൻ കാരണം താരത്തിന് റെഡ് കാർഡ് കാണേണ്ടി വന്നു. എന്തായാലും 2 ഗോളുകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചു. ക്ലീൻഷീറ്റും ഉണ്ട്, ക്ലീൻഷീറ്റ് ഇല്ലെങ്കിൽ കൂടി. പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്താണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. ഈ ഒരു ഫോം കേരള ബ്ലാസ്റ്റേഴ്സിന് തുടരാൻ സാധിക്കട്ടെ. ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുന്നു. മത്സരത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.